ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന പോപ്പ് കോണിൻ്റെ റെസിപ്പി ആയാണ് വന്നിട്ടുള്ളത് ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ഡ്രൈഡ് കോൺ ഉണങ്ങിയ കോൺ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഇതിൽ നനവൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് തീരെ നനവുണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കോൺ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്നൊന്ന് മീഡിയം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺ ഇട്ട് കൊടുക്കാം ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് പ്രഷർ കുക്കറിലും പോപ്കോൺ തയ്യാറാക്കാം പ്രഷർ കുക്കറിൽ തയ്യാറാക്കുമ്പോൾ വിസിലിടാതെ വേണം പാത്രം അടച്ചു വെക്കാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് എടുക്കുന്നത് ഇനി ഇനിയിപ്പോ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്കോൺ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പാത്രം അടിച്ചു വെക്കാം ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് പൊട്ടി വരാൻ തുടങ്ങും അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ചെറുതായി പോപ്പായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കാൽ കപ്പ് കോൺ കൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള പോപ്കോൺ കോണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെറിയ പാത്രമൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇതിന് അത്യാവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടാവില്ല ഉള്ളിൽ അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക നമ്മൾ എത്ര കോണാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വലിപ്പത്തിലുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് പോപ്പായി വരാനുള്ള സ്പേസ് ഉണ്ടാവണം ഇതിപ്പോൾ ചുറ്റിനും പോപ്പായി വരുന്നത് കാണാം ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പോപ്കോൺ റെഡി ആയി കിട്ടും പിന്നെ പറയാൻ വിട്ടു ഓയിലിലേക്ക് നമ്മൾ കോണിട്ട് കഴിഞ്ഞാൽ എറ്റ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇത് പാത്രം അടച്ച് വെക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ കോണൊക്കെ കരിഞ്ഞ് നമുക്ക് കറക്റ്റ് പാകത്തിൽ ഇത് കിട്ടില്ല ഇടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അടിയിൽ ഏതെങ്കിലും കോണൊക്കെ പൊട്ടാതെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പൊട്ടിക്കോളൂ പോപ്കോൺ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പൊട്ടി വരുന്ന ഈ ഒരു സൗണ്ട് നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കി ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്